ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അൽഹംദുലില്ല ഞങ്ങൾക്കിവിടെ സുഖാട്ടാ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ട് തന്നെ കേട്ടോ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും അതേപോലെ പുറത്തേക്ക് പോകുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ കിച്ചണിക്ക് വന്നപ്പോൾ നേരെ ഒരു ഏഴരക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് രാവിലെ കടിക്കുള്ള ദോശയും അതേപോലെ നമ്മൾ വെള്ളക്കടലുണ്ടല്ലോ നിലക്കടല എന്നൊക്കെ പറയും അതുകൊണ്ടുള്ള കറിവട്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ അതന്നെ മതി കേട്ടോ അവർക്കായിട്ട് വേറെ ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ദോശ ആകുമ്പോൾ രണ്ടാളും കഴിക്കും പിന്നെ കുറച്ച് എന്താ നമ്മൾ പൊടിയരിക്കഞ്ഞുണ്ടല്ലോ ചെറിയരി അതും കഞ്ഞി വെക്കും കേട്ടോ അവർക്ക് പിന്നെ ചെറിയ ആൾ ഇതുവരെ എന്താ കുറുക്ക് പൊടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ധാന്യപ്പൊടി രായ്പൊടിയൊക്കെ അപ്പോൾ ഇപ്പോൾ അവന് വല്ലാതെ അതൊന്നും കഴിക്കലില്ല കേട്ടോ അപ്പോൾ ഇതാ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് വറവിടാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ ചുവന്ന മുളകും കടുകും പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ കറി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ സെറ്റായിട്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കാരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് മക്കളെ രണ്ടാളെയും കുളിപ്പിക്കലും അവരെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ടൈമിൽ മോനക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് മുട പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്താ കേട്ടോ അപ്പോൾ മുട രണ്ടും നല്ല കട്ടിയായിട്ടുണ്ട് ഐസ് കാരണം നല്ല കട്ടിയായി പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് അതിലിട്ടിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് അലിഞ്ഞ് കിട്ടണുള്ളൂ അപ്പോൾ ഇത് ഞാൻ മറ്റടുപ്പത്ത് പയറുപ്പേരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യണേ നമ്മൾ മീൻകറിയും ഉപ്പേരിയും അതേപോലെ മീൻ പൊരിച്ചതൊക്കെ ഇട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ നാത്തൂൻ്റെ ഇളച്ചൻ്റെ നിക്കാഹട്ടെന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതിന് പോകാനുണ്ട് അപ്പോൾ രാവിലെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അവൻ്റെ മുട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവനക്ക് ചോറ് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെ മീൻ പൊരിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൽ തന്നെ മീൻ പൊരിക്കാനും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് വേഗം കുക്കായി കിട്ടും ചെയ്യും പിന്നെ കുറച്ച് തീയിലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മൂത്തിട്ടും കിട്ടും കേട്ടോ അടി പിടിക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ എന്നും പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെ കമൻസ് കൂടി ഒന്ന് പറയണം പിന്നെ ഇതാ മോനക്ക് ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്യണത് ചില ടൈമിൽ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കൂട്ടാ ചിലപ്പോൾ അവനക്ക് വാരി കൊടുക്കണം അപ്പോൾ അവനക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലൊക്കെ ഈ ഒരു സൂപ്പർ എന്ന് പറയിട്ടാ പിന്നെ അവന് ടാബും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ടാബിന്ന് അവസ്ഥ എന്ന് വെച്ചാൽ ടാബ് അവനക്ക് ഇഷ്ടമല്ല അപ്പോൾ അവന് കാണും പക്ഷെ അത് ഓഫാക്കിടാൻ പറ്റൂല കേട്ടാ ഏത് നേരം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവന് എപ്പോഴാണോ ടാബ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് വർക്ക് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക കരിച്ചിലും ആകെ ഇതാക്കാറട്ടോ അതുകൊണ്ട് തന്നെ അതിൽ ചാർജ് നിൽക്കാനും ഭയങ്കര പണിയാണ് ഇങ്ങനെ ഓണാക്കിയിരുന്ന കാരണം അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഞാനവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ അതൊന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാലോചിച്ചിട്ട് അതിനും പോകുന്നുണ്ട് കേട്ടോ ചോറ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം കൊടുത്തന്നെ എപ്പോഴും വായിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അതിനിടയിൽ ഞാൻ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കും ചെയ്യുന്നുണ്ട് കാരണം അപ്പോഴത്തേന് അവൻ്റെത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അത് കരിഞ്ഞ് പോയിച്ചിട്ട് അത് ചെറിയ തീലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ആൾ വേഗം എണീക്കൂട്ടാ കുറച്ച് ടൈം തന്നെ അവൻക്ക് ഉറക്കുണ്ടാവുള്ളൂ അപ്പോഴത്തേന് പണികളൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇക്ക ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്ന ആ ടൈമിൽ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് ചെയ്തിട്ടുള്ളത് കാരണം ഒരു ദിവസം പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇക്കാക്ക് കുറേ വർക്കും കാര്യങ്ങളും ഉണ്ടാവും ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ആ ടൈമിൽ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്ന് അത് ഞാൻ ഊറ്റിയെടുക്കാട്ടാ ചെയ്യണത് അപ്പോൾ മീനായി നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇതാ എല്ലേ ഭാഗം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ആദ്യമുള്ള കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ മീൻ പൊരിച്ചതും ഉപ്പേരിൻ്റെ ഒക്കെ പാത്രങ്ങളുള്ളൂ അപ്പോൾ അതും വാഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒന്ന് അടിച്ചു വാരാനുണ്ട് ഉമ്മ ഒക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് പോയത് ചെയ്യുന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടാളില്ല ഒരാൾ ഉറങ്ങിയിട്ടുണ്ടല്ലോ
പിന്നെ കിച്ചണ് നമ്മൾ പണിയെടുക്കുമ്പോൾ തന്നെ കച്ചറൊക്കെ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ അവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ ആൾ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ, തൊട്ടിയിൽ നിന്ന് തന്നെ നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് ഇവരെ ഇവിടുത്തെ പണി. ചെറിയ ആൾ വീണിട്ട് ചുണ്ടും ഒക്കെ ആകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം പറ്റിയതാട്ടാ. അപ്പോൾ അവന് മുറ്റത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓടിയതേന്ന് ആ ടൈമിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ചുണ്ട് പല്ല് തട്ടിയിട്ട് ആകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് തുടക്കാനൊക്കെ ആയിട്ട് പോവാട്ടെ ചെയ്യണത്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരിതെല്ലാം ഇസ്തിരിട്ട് വെക്കാൻ. മോനിക്ക് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ആൾക്ക്. ഇത് ഇവനൊരു പ്രാവശ്യം യൂസ് ചെയ്തതാണ്, ആ കാരണം തന്നെ ചുളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇസ്തിരിട്ട് വെക്കണം. പിന്നെ ചെറിയ ആളത് കുഴപ്പമൊന്നുമില്ല, അത് അവൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള ഡ്രസ്സാണ്, അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ്റേത് മിക്കാൻ്റെ മാത്രമേ ഇസ്തിരിടാനുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇസ്തിരിട്ട് കൊടുക്കാൻ വേണ്ടി റൂമൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ഞാനും ഉമ്മയും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്ന് പള്ളിയിലെ ദിവസമല്ലേ. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇക്ക വരുമ്പോഴത്തേന് പോകേണ്ട ടൈമാവും. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇക്കാക്കിലത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഭക്ഷണം കഴിക്കാരിക്കാട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ ആൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ആൾ നേരത്തെ ചോറ് വെച്ചല്ലോ, അതന്നെ ഉള്ളുന്ന് ഇനി പിന്നെ തിന്നണമെങ്കിൽ അവനക്ക് തോന്നണം. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പോകുമ്പോൾ എവിടേക്ക് പോവാണെങ്കിലും ഇവർക്ക് എക്സ്ട്രാ ഒരു 2 ഡ്രസ്സ് എടുത്ത് വെക്കും, അതേപോലെ പമ്പേഴ്സും, പിന്നെ ഒരു ടർക്കി നമുക്ക് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടർക്കിയും കാര്യങ്ങളും വെക്കൂട്ടാം. കാരണം ഈ കളിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവർ ഡ്രസ്സൊക്കെ ആകെ മുഷിയല്ലോ. അപ്പോൾ ചില ടൈമിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അതേപോലെ കൊണ്ടുവരും. കൊണ്ടുവാത്ത ദിവസങ്ങളിൽ എന്താ പറയുക, അത് ആവശ്യം വരും ചെയ്യൂട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറിയ ആൾക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവനക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇക്കാക്കെ വന്നിട്ട് നല്ല ഉമ്മക്കലും വർത്താനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിട്ടാ. അവനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, അവനക്ക് കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാവും. അപ്പോൾ ഭയങ്കര അവർ എപ്പോഴേലൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏത് നേരം വഴക്കും കാര്യങ്ങളും ഒക്കെ ആവട്ടാ. അപ്പോൾ ഇതാ ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ. കാരണം അവൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ. കാരണം ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.